ഹായ് ഫ്രണ്ട്സ്, ഞാൻ സൗമ്യ ഷഫീഖ്. എല്ലാവർക്കും എംഫോ ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചുണ്ടിന് ചുറ്റുമുള്ള, അതായത് നമ്മുടെ മൗത്തിൻ്റെ ആ ഏരിയസിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ, അതുപോലെ നമ്മുടെ കഴുത്തിൻ്റെ ഭാഗങ്ങളിൽ കഴുത്തിലുണ്ടാകുന്ന കറുത്ത പാടുകൾ, അതുപോലെ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും കൂടുതലായിട്ട് ഡാർക്ക്നെസ് അനുഭവപ്പെടുന്ന ആ ഭാഗങ്ങളിലൊക്കെ ആ ഒരു ഡാർക്ക്നെസ് നമുക്ക് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് യൂസ്ഫുള്ളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന റെമഡീസുമായിട്ടാണ് ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഫുള്ളൊന്ന് വാച്ച് ചെയ്യുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ, നിങ്ങൾ ആരെങ്കിലും എൻ്റെ ഈ ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കും ടിപ്സുകൾക്കും ഒക്കെ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രീ സബ്സ്ക്രിപ്ഷന് വേണ്ടിയിട്ട് എൻ്റെ വീഡിയോയ്ക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയായിട്ട് നിങ്ങൾക്ക് ഒരു കുഞ്ഞു ബെലൈക്കൺ കൂടി കാണാൻ സാധിക്കും. അതോടെ തന്നെ എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി അപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നമുക്ക് ഒരു ഉരുളൻകിഴങ്ങിൻ്റെ പകുതി എടുക്കാം. ഉരുളൻകിഴങ്ങിൻ്റെ പകുതി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിയിൽ നല്ല പേസ്റ്റ് രൂപത്തിന് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓട്സ്, ഓട്സ് അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടലമാവ് യൂസ് ചെയ്യാം, ഇല്ലെന്നുണ്ടെങ്കിൽ അരിപ്പൊടി ഏതാണോ ഉള്ളതെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. ഇത് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പൊട്ടാറ്റോൻ്റെ പേസ്റ്റ് നമുക്ക് ഡയറക്റ്റ് നമ്മൾ മുഖത്ത് അപ്ലൈ ചെയ്യുമ്പോൾ അത് അവിടെ നിൽക്കാനായിട്ട് സാധ്യതയില്ല, മുഖത്ത് അത് ഇരിക്കാനായിട്ട് സാധ്യതയില്ല. അപ്പം കുറച്ച് നമുക്ക് ഈ ഒരു നല്ലൊരു കുറച്ച് തിക്നെസ് നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിലേക്ക് ഓട്സോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കടലമാവോ അരിപ്പൊടിയോ ഇങ്ങനെ ഇത് ഏതെങ്കിലും കൂടി മിക്സ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യാം. നമ്മുടെ ആ മുഖത്തും നമ്മുടെ ചുണ്ടിന് ചുറ്റും ഒക്കെ ചിലർക്ക് ആ ഭാഗങ്ങളിലൊക്കെ അല്ലെങ്കിൽ നെറ്റിയുടെ ഭാഗങ്ങളിലൊക്കെ കുറച്ച് ഡാർക്ക്നെസ് കൂടുതലായിട്ട് ഉണ്ടാകും. ആ ഭാഗങ്ങളിൽ നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ കഴുത്തിൻ്റെ ഭാഗങ്ങളിലൊക്കെ കുറച്ച് ചില ആളുകൾക്ക് കറുപ്പുണ്ടാകും. അപ്പം എവിടെയൊക്കെ നമ്മുടെ ശരീരത്തിൽ എവിടെയൊക്കെ ഇതുപോലെ ഡാർക്ക്നെസ് ഉണ്ടോ അവിടെയെല്ലാം നമുക്ക് ഈയൊരു ഈ പൊട്ടാറ്റോൻ്റെ പേസ്റ്റ് നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇത് നമുക്ക് യൂസ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ഇത് ഫേസ് ഫുള്ളായിട്ട് നമ്മൾക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. എവിടെയാണോ നമുക്ക് ഡാർക്ക്നെസ് ഉള്ളത് ആ ഭാഗത്ത് മാത്രമായിട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്യാം. ഇതൊരു 20 മിനിറ്റ് നമുക്ക് മുഖത്ത് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് വെള്ളം ഉപയോഗിച്ചിട്ട് നോർമൽ വാട്ടറിൽ നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നമ്മുടെ ചുണ്ടുകൾ സുന്ദരമാക്കാൻ വേണ്ടിയിട്ട് ഉള്ള ടിപ്സാണ് ഇനി പറയുന്നത്. അപ്പം ലിപ് കെയറിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു 3 സ്റ്റെപ്പായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ നമുക്ക് നോക്കാം. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് സ്ക്രബ് തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ഷുഗർ എടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കോഫി പൗഡർ കൂടി ആഡ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. നമുക്ക് ഇത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്, കേടൊന്നും വരത്തില്ല. ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാൾ വെച്ചിരുന്ന് ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇനി ഇതെടുത്തിട്ട് നമുക്ക് ചുണ്ടിൽ നന്നായിട്ട് സ്ക്രബ്, അപ്പോൾ നമ്മുടെ 2 വിരലുകൾ വെച്ചിട്ട് ഒന്ന് നല്ല രീതിയിലൊന്ന് ചുണ്ടിൽ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് ഈ സ്ക്രബ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ 2 വിരലുകൾ ഉപയോഗിച്ചിട്ട് കുറച്ച് നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ, ശേഷം നമുക്കിതൊരു ഒരു മൂന്ന് നാല് മിനിറ്റ് അത്രയും മതിയാകും. അതിന് ശേഷം നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു ലിപ് മാസ്ക് ആണ് വേണ്ടത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനുവേണ്ടി നമുക്ക് തൈരെടുക്കാം. കുറച്ച് നല്ല പുളിയുള്ള തൈരാണെങ്കിൽ അത്രയും നല്ലത്. അപ്പം അതൊരു 1/2 ടീസ്പൂൺ തൈരെടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് തേൻ ആഡ് ചെയ്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂണോളം. അത്രയും വേണ്ടി വരത്തില്ല, അതിലും കുറച്ചുകൂടി കുറച്ചിട്ട് 1/4 ടീസ്പൂണിലും കുറച്ചുകൂടി കുറച്ചിട്ട് തേൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലിപ് മാസ്ക്. ഇനി നമുക്കിത് ചുണ്ടിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാവുന്നതാണ്. ഇത് നമ്മുടെ ചുണ്ടിൽ നല്ല
നല്ല കളർ ലഭിക്കാനും കറുപ്പൊക്കെ മാറിക്കിട്ടാനായിട്ട് നല്ലതാണ്. അപ്പോൾ ഒരു 10 മിനിറ്റ് ചുണ്ടിൽ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് വാഷ് ചെയ്യാം. ഇനി നമുക്ക് വേണ്ടത് ലിപ് മോയ്സ്ചറൈസർ ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബട്ടർ എടുക്കാം. ബട്ടർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതോടെ ഒന്ന് ലിപ്പിൽ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ചുണ്ടുകൾ വളരെ സോഫ്റ്റ് ആയിട്ടിരിക്കാനൊക്കെ നമുക്ക് വളരെ യൂസ്ഫുള്ളാണ്. അതിപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ പിന്നെ നിങ്ങൾ ആരെങ്കിലും ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഫ്രീ സബ്സ്ക്രിപ്ഷൻ വേണ്ടിയിട്ട് എൻ്റെ ഈ വീഡിയോക്ക് തൊട്ട് താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടനെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്താൽ മതിയാകും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെയായിട്ട് ഒരു കുഞ്ഞു ബെലൈക്കൻ കൂടി നിങ്ങൾക്ക് ആ വലത് ഭാഗത്തായിട്ട് ഒരു കുഞ്ഞു ബെലൈക്കൻ കൂടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് അതോടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ കാണാനായിട്ട് പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, നമുക്കിനി മറ്റൊരു ടിപ്സുമായിട്ട് നാളെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.